അൽഫ ടി വി ഒരുക്കുന്ന ജീവമാർഗം എന്ന വേദപഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നിന്റെ രാജ്യം വരേണമേ എന്ന ആ പ്രാർത്ഥനയുടെ സുപ്രധാനമായ ഭാഗം, ദൈവോന്മുഖമായി ദൈവത്തിൻ്റെ രാജ്യം വരേണം, ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം എന്നാണ് പ്രാർത്ഥനയുടെ അടുത്ത വാചകം. ദൈ വിൽ ബി ഡൺ ഓൺ എർത്ത് ആസ് ഇറ്റ് ഈസ് ഇൻ ഹെവൻ. ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. ദൈവത്തിൻ്റെ ആത്യന്തികമായ ഹിതം അതുതന്നെയാണ് എന്ന് യാതൊരു സംശയവുമില്ല. കാരണം ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു. ആ ദൈവത്തിൻ്റെ വ്യക്തിപരമായ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ലായിരുന്നു യഹൂദന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഇത് അവരുടെ അവകാശമാണ്, ഞങ്ങളുടെ പദവിയാണ്, ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ജീവിത രീതി ഏത് നിലയിലാണെങ്കിലും ഞങ്ങൾ വന്നങ്ങ് പ്രാർത്ഥിച്ചാൽ മതി എന്ന് അവർ ചിന്തിച്ചിരുന്നു. നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. അപ്പോൾ യഹൂദൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവരിൽ തന്നെ ന്യായപ്രമാണത്തിൻ്റെ വക്താക്കളായിരുന്ന പരീശന്മാർ പ്രാർത്ഥിക്കുമ്പോൾ അവർക്കൊരു നിർബന്ധമുണ്ടായിരുന്നു, മറ്റുള്ളവർ കാണണം അവർ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഒരു പരീശൻ പ്രാർത്ഥിക്കാൻ പോയി, കൂടെ ഒരു ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ പോയി. രണ്ടുപേരും വ്യത്യസ്ത മനോഭാവം ഉള്ളവരായിരുന്നു. പരീശൻ പ്രാർത്ഥിച്ച് തന്നോട് തന്നെ അവൻ പ്രാർത്ഥിച്ചു. അവന് ചില അധികാരവും അവകാശവും പദവിയുമൊക്കെ ഉണ്ടെന്ന് ഉള്ള നിലയിൽ മാത്രമല്ല, സ്വയം നീതീകരിക്കുന്നവനായിരുന്നു. എനിക്ക് മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെ അവൻ്റെ പ്രാർത്ഥനയുടെ വാചകം നാം ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും. ഞാൻ ഈ ചുങ്കക്കാരനെ പോലെ അല്ലാത്തതുകൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കും. മാത്രമല്ല, ദൈവത്തിന് അവൻ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തു പറയുകയാണ്, ഞാൻ നിനക്ക് പിന്നെ ദശാംശം തരുന്നുണ്ട്, പതാരം കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങൾ അവൻ അങ്ങോട്ട് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ദൈവത്തോട് പറയുന്നത്. ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് എന്തെങ്കിലും റിസീവ് ചെയ്യുന്നതിനെക്കുറിച്ചല്ല അവൻ്റെ വിചാരം. അവന് സ്വയം നീതിയിൽ എന്തൊക്കെ ദൈവത്തിന് കൊടുക്കുന്നു എന്നുള്ളത് ദൈവത്തെ ബോധ്യപ്പെടുത്തുകയാണ്. തുടർന്ന് ഈ ചുങ്കക്കാരൻ, അതുമാത്രമല്ല ഒരു കാര്യം കൂടി ഇവൻ പറഞ്ഞു, ഞാൻ ഈ ചുങ്കക്കാരനെ പോലെ അല്ലാത്തതുകൊണ്ട് നിന്നെ സ്തുതിക്കുന്നു. അപ്പോൾ അവനൊരു ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുകയാണ്. നടത്തിയിട്ട് ഞാനാണ് ബെറ്റർ, ഒരു പക്ഷേ ഇവൻ്റെ വിചാരം ദൈവത്തിൻ്റെ നീതി പോലും ഇവൻ്റെ അടുത്ത് എത്തത്തില്ല എന്നുള്ള നിലയിലാണ് അവൻ. അതിനേക്കാൾ ഇപ്പോൾ തൽക്കാലം എനിക്ക് പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ നീതി ഒന്നും ആവശ്യമില്ല എന്നുള്ള നിലയിലാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ആ ചുങ്കക്കാരൻ തൻ്റെ കുറ്റം ഏറ്റു പറഞ്ഞു, ദൈവസന്നിധിയിൽ വന്നു വിത്ത് എ കോൺട്രൈറ്റ് ഹാർട്ട്. തകർന്ന ഹൃദയത്തോടുകൂടി അവൻ്റെ അടുക്കൽ വന്ന് ദൈവസന്നിധിയിൽ വന്നിട്ട് അവൻ പറഞ്ഞു, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, പാപം ചെയ്തിട്ടുണ്ട്, പാപിയായി എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് അവൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നു. നിൻ്റെ ഹിതം ദൈവമേ, നിൻ്റെ ഹിതം ഭൂമിയിൽ നിർവഹിക്കുവാൻ എന്നെ ബലപ്പെടുത്തണമേ. ഇന്ന് മറ്റുള്ളവരുടെ മുൻപിൽ പാപിയായിട്ട് സമൂഹം വെറുക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ ജീവിക്കുന്നു. പക്ഷേ ദൈവസന്നിധിയിൽ നീതിയോടും ന്യായത്തോടും കൂടി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകർന്നപ്പോൾ ദൈവം ആ പ്രാർത്ഥന കേട്ടു എന്ന് നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് വായിക്കുവാൻ കഴിയും. സ്വയം നീതിമാനല്ല എന്ന് പറഞ്ഞു, ദൈവമേ നിൻ്റെ നീതി എനിക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ദൈവം ദൈവത്തിൻ്റെ നീതി അവന് കൊടുത്തു, ദൈവത്തിൻ്റെ നീതിയാൽ അവനെ മൂടി എന്ന് നമുക്ക് അറിയാം. അപ്പോൾ പ്രാർത്ഥനയുടെ വ്യത്യാസം, സ്വയം നീതി ഞാൻ എനിക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പിന്നെ ഒരു സ്റ്റൈലിന് ഞാൻ വന്നങ്ങ് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമുക്കറിയാം ദൈവമക്കളായ നാം നമ്മുടെ പ്രാർത്ഥനയുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്. പരീശൻ്റെ പ്രാർത്ഥന പോലാണ്, പബ്ലിക്കിൽ പ്രാർത്ഥിക്കാനേ അവന് താല്പര്യമുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അറയിൽ കടന്ന് വാതിലടച്ച് നിൻ്റെ ഹൃദയത്തെ കാണുന്ന സ്വർഗസ്ഥനായ നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക എന്ന്. അപ്പോൾ സീക്രട്ടായിട്ട് വേണം, മറ്റുള്ളവരെ കാണിക്കുവാനും, ഞാനൊരു വലിയ പ്രാർത്ഥനാ മനുഷ്യനാണ് എന്ന് കാണിക്കുവാൻ വേണ്ടിയല്ല. മാത്രമല്ല, എൻ്റെ ജീവിതം കൊണ്ട് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റേണ്ട ചുമതല എനിക്കുണ്ട്. ഇവിടെ നമ്മ ദ പവർ ഓഫ് പ്രെയർ, പ്രാർത്ഥനയുടെ ശക്തി നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും.
യാക്കോബിന്റെ ലേഖനത്തിൽ നമുക്കറിയാം യാക്കോബ് പ്രാർത്ഥിക്കുന്നുണ്ട്, നീതിമാന്റെ ശ്രദ്ധേറിയ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുവെന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. യാക്കോബ് 5:16 നാം വാക്യം വായിക്കുന്നു, നീതിമാന്റെ ശ്രദ്ധേറിയ ദ ഫെർവൻ പ്രയർ, ശ്രദ്ധയേറിയ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്ന് നമുക്കറിയാം. ഇതിനൊരു ഉദാഹരണം പറഞ്ഞു, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഈ ഏലിയാവ് അവിടെ ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ഒരു അമാനുഷ്യനായിട്ടല്ല പ്രാർത്ഥിക്കുന്നത്, ഏലിയാവ് നമ്മെപ്പോലെ സമസ്വഭാവമുള്ളൊരു വ്യക്തിയായിരുന്നു. എന്നാൽ അവിടെ മാത്രമല്ല, ഒരു വലിയ അത്ഭുതം കാണിച്ചിട്ട് ദൈവസന്നിധിയിൽ ഹീറോ ആകാൻ വേണ്ടി അല്ല ഏലിയാവ് പ്രാർത്ഥിച്ചത്. ഇന്ന് ഒത്തിരി പ്രാർത്ഥനാക്കാരെയും അത്ഭുതം ചെയ്യുന്നവരെ നമുക്ക് കാണുവാൻ കഴിയും. അവർക്കൊക്കെ അവിടെ നിൽക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ, സമൂഹത്തിൻ്റെ മുമ്പിൽ അവർക്ക് ഹീറോ ആകണം, സ്വയം എസ്റ്റീംഡ് ആകണം. ആ സ്വയത്തെ നോക്കിക്കൊണ്ടുള്ള പ്രാർത്ഥന നമുക്ക് കാണുവാൻ കഴിയും, അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചിലൂടെ അത്ഭുതം നടക്കണം. അപ്പോസ്തലപ്രവൃത്തിയിൽ അവിടെ ഷിമോൻ എന്ന് പറയുന്ന ആളുടെ നമുക്കറിയാം, അവന് പൗലോസും മറ്റും ചെയ്യുന്നത് പോലെയുള്ള അത്ഭുതം ചെയ്യുവാനുള്ള ആ വരം എനിക്ക് ലഭിക്കണമെന്നാണ് പറഞ്ഞത്, ടു പെർഫോം. ഇന്ന് എവിടെ നോക്കിയാലും പെർഫോമൻസ് ആണ് കാണുവാൻ കഴിയുന്നത്. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പെർഫോമൻസിന് വേണ്ടിയല്ല, പല നിലയിലും നമുക്ക് ഈ പെർഫോമൻസ് കാണുവാൻ. ഒരു സംഗീതം ആലപിക്കുമ്പോൾ അവിടെയും നാം നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമുക്ക് പെർഫോമൻസ് അല്ല ആവശ്യം, പിന്നെ ദൈവസന്നിധിയിൽ ഹൃദയം പകർന്നുകൊണ്ട് ആ ചെയ്യുന്ന പ്രാർത്ഥന അല്ലെങ്കിൽ ഗാനം, അതാണ് ആ ആത്മാർത്ഥതയാണ് ഇവിടെ ആവശ്യം. അതാണ് ദൈവത്തിൻ്റെ ഹിതം എന്ന് പറയുന്നത്. ദൈവഹിതം സ്വർഗത്തിൽ എങ്ങനെയായിരിക്കുന്നുവോ അതുപോലെ ഭൂമിയിലുമായിരിക്കണം. സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ ആജ്ഞാനുവർത്തികളുണ്ട്. ദൈവം ഒന്ന് ഹൃദയത്തിൽ വിചാരിച്ചാൽ മതി, ദൈവത്തിൻ്റെ ദൂതന്മാർ വളരെ ശക്തമായിട്ട് അത് നിറവേറ്റുവാനായിട്ട് ദൈവദൂതന്മാരവിടെയുണ്ട്. ദൈവദൂതന്മാരത് സമ്പൂർണമായിട്ട് നിറവേറ്റുന്നവരാണ്, ആത്മാർത്ഥമായിട്ടത് ചെയ്യുന്നവരാണ്, മനഃപൂർവ്വമായിട്ടവർ ചെയ്യുന്നവരാണ്, ശ്രദ്ധയോടുകൂടി ആ ദൂതന്മാരെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നു. പറഞ്ഞാൽ ഉടനെ തന്നെ പോയി അത് ചെയ്യുന്നു, മാത്രമല്ല വേഗത്തിലത് ചെയ്യുന്നു. അവർ ചെയ്യുന്ന കാര്യങ്ങൾ നിരന്തരമായി ചെയ്യുന്നു എന്ന് കാണുവാൻ കഴിയും. ദൈവദൂതന്മാരോട് ഒന്ന് മിണ്ടിയാൽ മതി, ഈ ലോകം മുഴുവൻ സുവിശേഷീകരിക്കുവാൻ അവർക്ക് സാധിക്കും. സ്വർഗത്തിലെ പോലെ ദൈവത്തിൻ്റെ ഹിതം സമ്പൂർണമായി നിറവേറ്റുന്ന ഒരു ഗ്രൂപ്പാണ് ദൈവദൂതന്മാർ. കാരണം അവരെ അതിനായിട്ട് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാനും ദൈവിക ശുശ്രൂഷകൾ ചെയ്യുവാനുമാണ് അവരെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ അതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് മനുഷ്യരായ നാം, ഭൂമിയിൽ നമ്മെ ദൈവം സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ ഹിതം ഭൂമിയിൽ വെളിപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ മഹത്വം ലോകത്തോട് കാണിക്കുവാനും വേണ്ടിയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. ആ മനുഷ്യൻ്റെ വീഴ്ചയും അതിൽ നിന്ന് ദൈവം അവനെ വീണ്ടെടുത്തതിലൂടെ ദൈവത്തിൻ്റെ മഹത്വം ലോകത്തിന് വെളിപ്പെടുത്തുകയാണ്. എന്നാൽ ദൈവം നമ്മെ വീണ്ടെടുത്തത് കൊണ്ട് ദൈവത്തിൻ്റെ നീതി നമുക്ക് തന്നു. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കിയെന്ന് കൊരിന്ത്യലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ നീതി ദൈവം നമുക്ക് തന്നത് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുക എന്നുള്ളതാണ്. നാം എന്ത് ചെയ്താലും, നാം പ്രാർത്ഥിച്ചാലും പാടിയാലും പ്രസംഗിച്ചാലും ഏത് ആത്മീയ ശുശ്രൂഷ ചെയ്താലും അല്ല, ലോകപ്രകാരമുള്ള കാര്യങ്ങൾ നാം നിർവഹിക്കുമ്പോഴും ഇതിൽ ദൈവത്തിൻ്റെ ഹിതമുണ്ടോ അത് നാം ചോദിക്കാറുണ്ടോ? ലോർഡ്, ഇഫ് ഇറ്റ് ഈസ് ദൈ വിൽ, പ്ലീസ് ഗീവ് അസ്, അത് ഞങ്ങൾക്ക് തരണമേ, നിൻ്റെ ഹിതപ്രകാരം അത് തരണമേ. ഇന്ന് നമുക്കറിയാം പലപ്പോഴും പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ഹിതം ഒന്നും അന്വേഷിക്കാറില്ല. നമ്മുടെ ആവശ്യം നിറവേറ്റപ്പെടണം, അതുകൊണ്ട് ഇത് തന്നേ പറ്റൂ. സോ നമ്മൾ പലപ്പോഴും ഇത് ദൈവത്തിൻ്റെ ഹിതമാണോ അല്ലയോ എന്ന് തിരക്കാറില്ല, നമ്മൾ ഡയറക്റ്റ് അങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ ദൈവഹിതം നടപ്പാക്കണമെന്ന് പറയുമ്പോൾ ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ ഹിതം ഭൂമിയിൽ നിറവേറ്റപ്പെടുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം, അല്ലാതെ നമ്മുടെ ഇഷ്ടം സ്വർഗത്തിൽ ദൈവത്തിനെ കൊണ്ട് നടത്തിക്കുക എന്നുള്ളതല്ല. ഗോഡ്സ് വിൽ ബി ഡൺ ഓൺ എർത്ത്, ദൈവമക്കൾ മുഖാന്തരം ദൈവത്തിൻ്റെ ഹിതം ഭൂമിയിൽ നിറവേറ്റപ്പെടണം. ഇന്ന് പലപ്പോഴും നമ്മുടെ ഹിതം ദൈവത്തെ കൊണ്ട് ഭൂമിയിൽ നിവർത്തിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. മോസ്റ്റ് ഓഫ് അവർ പ്രേയേഴ്സ് ആർ ലൈക്ക് ദാറ്റ്.
നമ്മുടെ ഹിതപ്രകാരം ദൈവം ഭൂമിയിൽ കാര്യങ്ങൾ ചെയ്യണം. ഇമ്പോസിബിൾ. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നിരാശരായി പോകുന്നതിൻ്റെ കാര്യം അതാണ്. ദൈവത്തിൻ്റെ ഹിതപ്രകാരമല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ ഹിതപ്രകാരമാണ്. എന്നാൽ അതിനു മുമ്പ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ, ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവഹിതം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് ദൈവമേ, അതിവിടെ നിറവേറ്റപ്പെടണം എന്നറിയാം. ചിലപ്പോൾ ചില പ്രാർത്ഥനയ്ക്ക് ദൈവം തരുന്ന ഉത്തരം നോ എന്നാണ്, നെഗറ്റീവാണ് ആൻസർ. അപ്പോൾ ഉടനെ നമ്മൾ പറയും അത് ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നില്ല. ദൈവം നമ്മുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരം തരുന്നുണ്ട്. ചിലത് യെസ് എന്നും ചിലത് നോ എന്നുമാണ്. യെസ് എല്ലാം പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണെന്നും നോ എല്ലാം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നില്ലെന്നും നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ദൈവം നോ എന്ന് പറയുന്നതും പോസിറ്റീവ് ആൻസറാണ്, നോട്ട് നെഗറ്റീവ് ബട്ട് പോസിറ്റീവ് ആൻസർ. എന്നാൽ നമുക്കത് പോസിറ്റീവായി എടുക്കാൻ സാധിക്കുന്നില്ല. നാം ചിന്തിക്കണം, ദൈവം എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിന്, ഞാൻ പ്രാർത്ഥിച്ച ഒരു കാര്യത്തിന് നോ എന്ന് പറഞ്ഞത്? ദാറ്റ് വാസ് ദ വിൽ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഹിതമായിരുന്നു അങ്ങനെ പറഞ്ഞത്. നമ്മൾ ക്രമേണ അത് മനസ്സിലാക്കും. ഈ കാര്യം ദൈവം അനുവദിച്ചിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ ദുരന്തം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. വളരെ വേഗം ഓടിപ്പോകുന്ന ഒരു കുതിരയുടെ പുറത്ത് നമ്മുടെ ഒരു കുഞ്ഞ്, എനിക്ക് ആ കുതിരപ്പുറത്ത് കയറണം, നമ്മൾ പറയും പറ്റത്തില്ല, കുറേ നിർബന്ധിപ്പിക്കുമ്പോൾ എന്നപ്പോൾ നീ കയറിക്കോ, കയറിയിട്ട് നീ ഒരു റൗണ്ട് കറങ്ങി ഇനി വരാൻ പറയും. അങ്ങനെ ഇവൻ കുതിരപ്പുറത്ത് കയറുന്നു, ഒരു റൗണ്ട് കറങ്ങി ഇവിടെ വരാൻ പറ്റിയില്ല. പകുതി ആയപ്പോഴേ ഇവൻ തെറിച്ച് ദൂരെ പോയി, കുതിര പാഞ്ഞ് ഓടി അതിൻ്റെ ദൂരെ പോയി. അപ്പോൾ അത് പെർമിസീവ് ദൈവ, ചിലപ്പോൾ ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ പെർമിസീവ് വില്ലിൽ, നമ്മുടെ നിർബന്ധം കൊണ്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ ദൈവം നോ പറയേണ്ടത് യെസ് എന്ന് പറയും. അത് നമ്മളെ ഒരു പാഠം പഠിപ്പിക്കുവാൻ വേണ്ടിയാണ്. ആ പാഠം നമ്മൾ പഠിക്കും, അപ്പോഴാണ് എൻ്റെ പ്രാർത്ഥനയിൽ ഇതല്ലായിരുന്നു ദൈവഹിതമെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ നോ എന്ന് ദൈവം പറഞ്ഞാൽ അത് മനസ്സോടെ അംഗീകരിക്കുക. ക്രമേണ ദൈവം പറയും എന്തുകൊണ്ട് ഇത് നോ പറഞ്ഞു എന്നുള്ളത്. ദൈവത്തിനറിയാൻ കാര്യം, നാം ദൈവമക്കളാണ്, അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല. ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് നാം മനസ്സിലാക്കണം. നമുക്കറിയാം യാക്കോബ് പ്രാർത്ഥിച്ചു, ദൈവവുമായിട്ട് മൽപ്പിടുത്തം നടത്തി. യാക്കോബിന് ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ആൻസർ അവിടെ വെച്ച് ദൈവം കൊടുത്തു. അതിനു മുൻപ് യാക്കോബിനെ കുറിച്ച് പറയുന്നത്, ഹി വാസ് എ മാൻ ആഫ്റ്റർ ഹിസ് ഓൺ ലെഗ്സ്. തൻ്റെ കാലുകളെ ആശ്രയിക്കുന്നൊരു മനുഷ്യനായിരുന്നു, ദൈവാശ്രയമില്ലായിരുന്നു. അപ്പനെ പറ്റിച്ചിട്ട് ഓടി, അമ്മായിപ്പനെ പറ്റിയിട്ട് തിരിച്ചോടി, ജ്യേഷ്ഠനെ പറ്റിച്ചിട്ട് ഓടി, ഓട്ടത്തോടോട്ടം, ഡൂയിങ് ഹിസ് ഓൺ വിൽ. എന്നാൽ അവസാനമായിട്ട് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആ പെനിയേലിൽ എബോക്ക് കടവിൽ വന്നിട്ട് അവന് ദൈവവുമായിട്ട്, ഗോഡ് ഇനിഷ്യേറ്റഡ് ഹിം ടു റെസിൽ വിത്ത് ഗോഡ്, ദൈവം തന്നെയാണ് ദൈവവുമായിട്ട് മൽപ്പിടുത്തം നടത്തുവാൻ ഇനിഷ്യേറ്റ് ചെയ്തതെന്ന് കാണുവാൻ സാധിക്കും. നൂറ്റാണ്ടുകൾക്ക് ശേഷം ഹോശേയ പ്രവചനത്തിൽ യാക്കോബിൻ്റെ ഈ മൽപ്പിടുത്തം പ്രാർത്ഥനയാണെന്ന്, ആത്മീയമായിട്ട് ഇതൊരു പ്രാർത്ഥനയായിരുന്നു എന്ന് ഹോശേയ പ്രവാചകൻ പറയുന്നുണ്ട്. യാക്കോബ് ദൈവത്തോട് മല്ലുപിടിച്ച് കരഞ്ഞ് നിലവിളിച്ചുവെന്ന് അവിടെ പറയുന്നുണ്ട്. യാക്കോബ് പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിക്കണം, അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അല്പം മുൻപ് ദാവീദ് പറയും, ഞാൻ ഒരു വടിയോടുകൂടെയാണ് അങ്ങോട്ട് പോയത്, എന്നാൽ ഒരു വലിയ രണ്ട് കൂട്ടമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് യാക്കോബ് പറഞ്ഞു. ഹീ വാസ് പെർഫെക്റ്റ്ലി ബ്ലെസ്ഡ്, ബ്ലെസ്ഡ് ബൈ ഗോഡ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇനിയെന്തോ അനുഗ്രഹമാണ് വേണ്ടിയത്? നീ വലിയ അനുഗ്രഹത്തോടുകൂടിയാണല്ലോ മടങ്ങി വരുന്നത്, വലിയ പരിവാരത്തോടുകൂടിയാണ് നീ വരുന്നത്, ഇനി എന്തനുഗ്രഹമാണ് വേണ്ടിയത്? യാക്കോബ് പറഞ്ഞു, നോ നോ നോ, അതൊന്നും അനുഗ്രഹമല്ല, ലോർഡ് ബ്ലെസ് മീ. ദൈവം യാക്കോബിൻ്റെ ഹിതം, ഇനിയും ദൈവത്തിൻ്റെ ഹിതം ചെയ്യുവാൻ അവൻ തയ്യാറാണെന്ന് മനസ്സിലായപ്പോൾ ദൈവം പറഞ്ഞു, ഐ വിൽ ബ്ലെസ് യു, ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു, നിന്നെ അനുഗ്രഹിക്കാം, ബട്ട് ദെർ ഈസ് എ കണ്ടീഷൻ, ഇനി നീ ഓടാൻ പാടില്ല, നിൻ്റെ ഹിതം നീ ചെയ്യുവാൻ പാടില്ല. അതുകൊണ്ട് ദൈവം അവൻ്റെ കാലിൻ്റെ തുഴയുടെ ഞരമ്പൊന്ന് തൊട്ടു. നോ മോർ റണ്ണിങ് എവേ, ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കണ്ട, നിനക്ക് ഓടേണ്ടതായിട്ട് വരുമ്പോൾ ദൈവമേ നിൻ്റെ ഹിതം നിറവേറ്റണമേ എന്ന് നീ പ്രാർത്ഥിക്കണം. നമ്മുടെയും ജീവിതത്തിൽ അങ്ങനെ ആയിരിക്കണം.
Thy will be done. Ninda hidam naravetapro. Etra Manoheremaya Prathaniana Prathikimola and the Villartum illa in the Namukutona. Enal Albudam Proverty in the Devatin Hidapragar and Prathichal. Eliau Prathichu Abde Namparanello, Elia Vivili performance alla Narthea, Enal Abde Devum Sarvashakana, Deumananum. Yan in the dance and Anandan Telike Pana Prathani and Randagari Mulu. Rugutam Alegal Balinda Provajan Mari, Avile Model Uchevera Prathikan, Ure Guardian, and there is only one prayer. Bale Idinelka, Eurota Prathani Ulu, Adana Jelpenam and the Varan. And the Halibude, Elia, what are specific at the Utah Varan, the Yume, need Sarvashakana, the Yuman, Matravalan Yan in the Provajan Anandum, E. Jena Marianum. ദൈവത്തിനെ പ്രവർത്തിക്കാതെ ഇരിക്കാൻ സാധ്യമല്ല അപ്പോൾ എലൈജ ലോഗ്ഡ് ഗോഡ് ഇൻ പ്രയർ ഏലിയാവ് ദൈവത്തെ പ്രാർത്ഥനയിൽ പൂട്ടിയിട്ടു എന്ന് കാണുവാൻ സാധിക്കും ദൈവത്തിനെ പ്രവർത്തിക്കാതെ ഇരിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ദൈവഹിതപ്രകാരമാണോ നാം കാര്യങ്ങൾ ചോദിക്കുന്നത് ദൈവത്തോട് നാം വർത്തമാനം പറയാറുണ്ടോ സംസാരിക്കാറുണ്ടോ ദൈവമേ ഞാൻ ചോദിക്കുന്ന കാര്യം ഇസ് ഇറ്റ് അക്കോർഡിംഗ് ടു ദൈ വിൽ അതാണോ എന്ന് നാം ചോദിക്കണം നാം പലപ്പോഴും യാക്കോബ് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുന്നു നോർമലായിട്ട് ദൈവത്തിന്റെ ഹിതപ്രകാരം ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ദൈവം ഉത്തരം തരുന്നുണ്ട് എന്നാൽ വല്ലാതെ യാചിക്കുന്നു ഫോർ വാട്ട് നമ്മുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് ഓവർ സ്പെൻഡിങ്ങിന് വേണ്ടി എക്സ്പെൻഡിച്ചറിന് വേണ്ടി നമ്മൾ ചോദിക്കുന്നു അത് ദൈവം ചിലപ്പോൾ തരും തന്നു എന്ന് വരത്തില്ല അത് ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവഹിതപ്രകാരം ആയിരിക്കണം എല്ലാം ദൈവഹിതപ്രകാരമാണോ ദൈവം അനുവദിക്കുന്നു എങ്കിൽ ഞാൻ ഇത് ചെയ്യും ഞാൻ അവിടെ പോകും എന്ന് യാക്കോബ് പറയുകയാണ് നീ ഇങ്ങനെ പറയണം നീ ഇതെല്ലാം സ്വന്തമായിട്ട് അങ്ങ് ചെയ്തു കളയും എന്ന് വിചാരിക്കരുത് ഇഫ് ഇറ്റ് ഈസ് ദ വിൽ ഓഫ് ഗോഡ് അങ്ങനെ പറയാവൂ ദൈവത്തിൻ്റെ ഹിതം ദൈവത്തിൻ്റെ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ഹിതം അവൻ തൻ്റെ ദൂതന്മാരാൽ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ ദൈവം തിരഞ്ഞെടുത്തത് നമ്മളെയാണ് ഒരാളിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഗബ്രിയേൽ ദൂതൻ ദൈവത്തോട് ചോദിച്ചു ഈ രക്ഷയുടെ സന്ദേശം ലോകം മുഴുവൻ അറിയിക്കാൻ നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി ഞാനിപ്പോൾ പോയി അത് നിവർത്തിക്കാമെന്ന് പറഞ്ഞു പക്ഷേ കർത്താവ് പറഞ്ഞു നിങ്ങളത് ചെയ്യണ്ട അതിന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് എൻ്റെ ശിഷ്യന്മാരെയാണ് അല്ലെങ്കിൽ മനുഷ്യരെയാണ് അപ്പം ഗബ്രിയേൽ ചോദിച്ചു ഇതൊരു സാങ്കല്പിക കഥയാണ് ഈ നിന്നെ തള്ളിപ്പറഞ്ഞ ഈ പത്രോസിനെ നിനക്കൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ എല്ലാവരും നിന്നെ വിട്ടിട്ട് ഓടിപ്പോയി യാതൊരു സ്റ്റെബിലിറ്റിയും ഇല്ലാത്ത ഇവരെയാണോ നീ ഏൽപ്പിക്കുന്നത് ഇത് അപ്പോൾ നമ്മുടെ കർത്താവ് ഇങ്ങനെ മറുപടി പറഞ്ഞു ഐ ട്രസ്റ്റ് ദം ഞാനവരെ വിശ്വസിക്കുന്നു അതൊരു വലിയ ചലഞ്ചാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം ഭൂമിയിൽ ഇന്ന് നിറവേറ്റുവാൻ സുവിശേഷമാണെങ്കിലും ജീവിതമാണെങ്കിലും ദൈവത്തിൻ്റെ വചന പഠനമാണെങ്കിലും മനുഷ്യരുടെ മുമ്പിൽ ഉദാഹരണത്തോടുകൂടി മാതൃകയോടുകൂടി ജീവിക്കുവാനാണെങ്കിലും ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് മനുഷ്യരെയാണ് ദൈവത്തിൻ്റെ നാമം ഭൂമിയിൽ നിറവേറ്റപ്പെടുവാൻ ദൈവത്തിൻ്റെ നാമം ഉയർത്തപ്പെടുവാൻ മഹത്വീകരിക്കപ്പെടുവാൻ ദൈവം തിരഞ്ഞെടുത്തത് ദൂതന്മാരെയല്ല മനുഷ്യരെയാണ് ഈ ഫീബിളായിട്ടുള്ള ബലഹീനരായിട്ടുള്ള മനുഷ്യരെയാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ വലിയ ചലഞ്ച് നാം ഏറ്റെടുക്കണം വെൻ യു പ്രേ ഈ പ്രാർത്ഥനയെന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ളൊരു പാർട്ട്ണർഷിപ്പാണ് ദൈവത്തിൻ്റെ ഹിതം ദൈവത്തിൻ്റെ ഒരു ഹിതമുണ്ട് നമ്മൾ അതിനോട് ജോയിൻ ചെയ്യുകയാണ് സോ അണ്ടർസ്റ്റാൻഡ് ദ വിൽ ഓഫ് ഗോഡ് ആൻഡ് ജോയിൻ ഇൻ ഇറ്റ് അങ്ങനെ വേണം പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ അത് ആ പ്രാർത്ഥനയുമായിട്ട് ദൈവഹിതത്തിലുള്ള പ്രാർത്ഥനയുമായിട്ട് നമുക്ക് ഒന്നിച്ച് പോകുവാനായിട്ട് സാധിക്കും അപ്പോൾ ഒന്നാമതായിട്ട് പ്രാഥമികമായി ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റപ്പെടണം രണ്ടാമത് ആത്യന്തികമായി ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം വെൻ വി ഗ്ലോറിഫൈ ഗോഡ് വെൻ വി പ്രേ അക്കോർഡിംഗ് ടു ദ വിൽ ഓഫ് ഗോഡ് ദ നെയിം ഓഫ് ദ ലോർഡ് വിൽ ബി ഗ്ലോറിഫൈഡ് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല മനുഷ്യൻ്റെ ഹിതം അത് ഭൂമിയിൽ നിറവേറ്റുക ഈ ലോകത്തിൽ എവിടെ നോക്കിയാലും ലോക സാമ്രാജ്യങ്ങൾ മനുഷ്യൻ്റെ സ്ഥാപിത താല്പര്യങ്ങൾ ഭൂമിയിൽ നിറവേറ്റുവാനായിട്ട് അക്ഷീണ പരിശ്രമം നടത്തുകയാണ് അതിൻ്റെ പരിണതഫലമാണ്
ദൈവമക്കളായ നാമും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോകമനുഷ്യർക്ക് അവരുടെ ഹിതം തകർക്കുക, എങ്ങനെയും വിജയിക്കുക, സോ വിക്ടറി അറ്റ് എനി കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് അറ്റ് എനി റേറ്റ്, ഇത് ലോകമനുഷ്യർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവഹിതം എന്ന് പറയുന്നത് ഷെയറിങ് ദ യോക്ക് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ നുഖം അതിനോട് ഏറ്റെടുത്ത് അതിനോട് ചേർന്ന് പോവുക. അതിൻ്റെ ആ നുഖത്തിൻ്റെ ഒരു സൈഡിൽ നമ്മളാണെങ്കിൽ മറുവശത്ത് ക്രിസ്തു ഉണ്ട്. അവിടെ നമുക്ക് അവൻ്റെ ഹിതം ചെയ്തുകൊണ്ട് പോകുവാനായിട്ട് സാധിക്കും. നീതിമാൻ്റെ വഴി ഉദയസൂര്യനെ പോലെയാണ്. അത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന, ദൈവത്തിൻ്റെ ഹിതം നമ്മളെക്കൊണ്ട് ഭൂമിയിൽ നിറവേറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു, അത് നിറവേറ്റുവാൻ നമ്മുടെ ഹൃദയം ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവമേ നിൻ്റെ ഹിതം ഞാൻ നിറവേറ്റും എന്ന് പൂർണ്ണമായൊരു തീരുമാനമെടുക്കുക. അത് ആ പ്രാർത്ഥന ദൈവം കേൾക്കും, അതിന് സംശയമില്ല. ദൈവം അതിനായിട്ട് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. താങ്ക് യു.